അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ യു എസ് ഹെലികോപ്റ്ററുമായി കാണ്ഡഹാറിൽ താലിബാൻ നടത്തിയ പെട്രോളിംഗിന്റെ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് പെട്രോളിംഗ് നടത്തുന്ന കോപ്റ്റിൽ നിന്ന് കയറിൽ ഒരു ശരീരം തൂങ്ങിയാടുന്ന വീഡിയോയുടെ ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ പങ്കുവച്ചത് ശരീരമാണ് ലോകത്തെ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥ മനുഷ്യ ശരീരം തന്നെയാണോ ഡമ്മിയാണോ സുരക്ഷയെ കരുതി ആരെയെങ്കിലും താഴേക്കിറക്കാനുള്ള ശ്രമമാണോ എന്ന് വ്യക്തമല്ല എന്നാൽ താലിബാന്റെ കളിലൊന്നായാണ് ലോകം ഈ വീഡിയോയെ നോക്കിക്കാണുന്നത് ഇസ്ലാമിക് എമിറേറ്റ്സ് അഫ്ഗാനിസ്ഥാന്റെ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക അക്കൌണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നിട്ടുണ്ട് നമ്മുടെ വ്യോമസേന ഇസ്ലാമിക് എമിറേറ്റ്സിന്റെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ കാണ്ടഹാർ നഗരത്തിലൂടെ പെട്രോളിംഗ് നടത്തുന്നു എന്നാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് താലിപ് ടൈംസ് റിപ്പബ്ലിക്കൻ സെനറ്ററായ ട്രേഡ് ക്രൂസും ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ജോ ബൈഡന്റെ അഫ്ഗാനിസ്ഥാൻ മഹാവിഭത്തിന്റെ സംക്ഷിപ്ത രൂപം താലിബാൻ ഒരാളെ അമേരിക്കൻ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ് ദുരന്തപൂർണം ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ് ക്രൂസ് അതേസമയം അഫ്ഗാൻ വിട്ട അമേരിക്ക അഫ്ഗാൻ സൈന്യത്തിനായി ഇറക്കുമതി ചെയ്ത വാഹനങ്ങളും മറ്റും പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നു രാജ്യം വിടുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ വിമാനങ്ങളും ആയുധങ്ങളും ഉൾപ്പെടുത്തിയ വാഹനങ്ങളും സൈന്യം പ്രവർത്തനരഹിതമാക്കി ഇത്തരം വാഹനങ്ങൾ സംവിധാനങ്ങൾ എന്നിവ നശിപ്പിക്കുന്നത് ഏറെ സമയം ആവശ്യമായതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രവർത്തനവുമാണ് അതിനാലാണ് അവ പ്രവർത്തനരഹിതമാക്കിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച വിമാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയതായി സെൻട്രൽ കമാൻഡ് തലവൻ ജനറൽ കെനറ്റ് ആ വിമാനങ്ങൾ ഇനി പറക്കില്ല അതൊരിക്കലും ഒരാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നും യു എസ് സൈന്യം പ്രവർത്തനരഹിതമാക്കിയതിൽ എം ആർ എ പി ആയുധവാഹനങ്ങൾ ഹംബി സിറാം സിസ്റ്റം എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ സീറാം വിമാനങ്ങളെ റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് തടയാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനമാണ് ഐ എസിന്റെ റോക്കറ്റ് ആക്രമത്തെ തടുത്തതും